കൊച്ചുണ്ണിയുടെ വീര്യകൃത്യങ്ങൾ നാട്ടുകാർ പരസ്പരം പറഞ്ഞ് രസിക്കുകയും അതിന് വലിയ പ്രചാരം സിദ്ധിക്കുകയും ചെയ്തു. സാധാരണക്കാർക്ക് കൊച്ചുണ്ണിയോട് സ്നേഹവും കടപ്പാടുമാണ് ഉണ്ടായിരുന്നത്. കാരണം അവരെയൊന്നും കൊച്ചുണ്ണിയോ അയാളുടെ കൂട്ടരോ ഉപദ്രവിച്ചിരുന്നില്ല. നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് കൊച്ചുണ്ണിയിൽ നിന്ന് നല്ല സഹായം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കൊച്ചുണ്ണിയെ ഭയക്കുകയും വെറുക്കുകയും ചെയ്തിരുന്നത് സമ്പന്നനായ ഉയർന്ന കുലത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. കർഷകരും ഭൂമടകളും കച്ചവടക്കാരുമായ ജന്മികളെയാണ് കൊച്ചുണ്ണി കൊള്ളയടിച്ചിരുന്നത്. പണത്തിന് ആവശ്യം വരുമ്പോൾ കൊച്ചുണ്ണി നേരിട്ട് ചെന്ന് ചോദിക്കും. കടമായിട്ടായിരിക്കും ചോദിക്കുക. കൊടുത്തില്ലെങ്കിൽ മാത്രമേ അപഹരിക്കുവാനുള്ള ശ്രമമുണ്ടാകുകയുള്ളൂ. കൊച്ചുണ്ണിയെ പിണക്കേട്ടെന്ന് കരുതി ചില ജന്മിമാർ അയാൾ ആവശ്യപ്പെട്ടത് നൽകി കൂടുതൽ നഷ്ടമുണ്ടാകാതെ നോക്കും. കൊടുക്കാൻ കൂട്ടാക്കാത്ത ജന്മികൾക്ക് വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്യും. ഇത് ഉറപ്പായ കാര്യമാണ്. ഇതിനുദാഹരണമായി നടന്ന ഒരു സംഭവം ശ്രദ്ധേയമാണ്. കൊച്ചുണ്ണിക്കെതിരെ സമ്പന്നർ അധികാരികളോട് പരാതിപ്പെടുകയും അപഹർത്താവെന്ന നിലയിൽ അയാളെ പിടിച്ച് ജയിലിലടയ്ക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ നടന്ന ഈ സംഭവം സമ്പന്നന്മാരെയെല്ലാം പരിഭ്രാന്തരാക്കുക തന്നെ ചെയ്തു. എത്ര കരുതിയിരുന്നാലും കൊച്ചുണ്ണിയെ ജയിക്കുവാനാവില്ല എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. ഒരിക്കൽ കൊച്ചുണ്ണി നിത്യവൃത്തിക്ക് കാശില്ലാതെ വിഷമിക്കുകയായിരുന്നു. സ്വന്തം കുടുംബവും കൂട്ടുകാരുടെ കുടുംബവും സദാ ആശ്രയിക്കാറുള്ള ചില സാധുക്കളും മുഴുപട്ടിണിയിലായി. സഹായം അഭ്യർത്ഥിച്ച് അടുത്തുകൂടിയവരെ തൃപ്തിപ്പെടുത്തുവാനുള്ള വക നേടിയെടുക്കുവാൻ കൊച്ചുണ്ണിക്ക് സാധിച്ചില്ല. അല്പമെങ്കിലും സമ്പത്തുള്ള വഴിയാത്രക്കാരെയോ ജന്മികളെയോ കൊച്ചുണ്ണിയുടെ സാന്നിധ്യമുള്ള വഴികളിലൂടെ യാത്ര ചെയ്യാനില്ലാത്തതു മൂലമാണ് ഈ ദാരിദ്ര്യം സംഭവിച്ചത്. ഒരു തവണ സഹായിച്ചവരെയും ഒരു തവണ മുതൽ അപഹരിക്കപ്പെട്ടവരെയും വീണ്ടും ഉപദ്രവിക്കുവാൻ അയാളുടെ മനസാക്ഷി അനുവദിച്ചില്ല. എന്താണ് ഒരു പോൺ വഴി എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കൂട്ടാളികളിൽ ഒരാളായ വാര്യ വീട്ടുവടക്കത്ത് കൊച്ചുപിള്ള കൊച്ചുണ്ണിയുടെ ചെവിയിൽ മന്ത്രിച്ചു. കായംകുളത്ത് പാച്ചൻപിള്ള എന്നൊരു ഭൂവടമുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ നിലവും പുരയിളവും സ്വന്തമായുള്ള ഒരു ജന്മിയാണ് അയാൾ. അനേകം നെല്ലറകൾ അളവില്ലാത്രത്ര നെല്ലാണ് ഉണക്കി തൂക്കി വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കുന്നത്. അയാളോട് കൊച്ചുണ്ണി ചെന്ന് കുറെ നെല്ല് ചോദിച്ചാൽ തരാതിരിക്കില്ല. കൂട്ടുകാരുടെ ഉദ്ദേശം കൊച്ചുണ്ണിക്ക് സ്വീകാര്യമായി തോന്നി. അടുത്ത ദിവസം രാവിലെ കൊച്ചുണ്ണി വാര്യ വീട് വടക്കേടത്ത് കൊച്ചുപിള്ളയും കൂട്ടി കായംകുളത്ത് പാച്ചൻപിള്ളയുടെ വസതിയിലെത്തി. അറയും നിരയുമുള്ള വലിയൊരു മാളികയായിരുന്നു പാച്ചൻപിള്ളയുടേത്. കൊയ്ത്ത് കഴിഞ്ഞ് നെൽക്കക്കറ്റകൾ മല പോലെ അടുക്കി കുത്തി സൂക്ഷിച്ചിരുന്നു. പലയിടത്ത് നാലഞ്ച് സ്ഥലങ്ങളിൽ അത്തരം കൂനകൾ കൂട്ടിയിരിക്കുന്നത് കണ്ടു. ജന്മിയായ പാച്ചൻപിള്ളയ്ക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല. ഏകദേശം 45 വയസ്സോളം പ്രായമേ കാണൂ. രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. അവരെ മാന്യമായി കെട്ടിച്ചയച്ചതിന് ശേഷമാണ് പാച്ചൻപിള്ള വിവാഹിതനായത്. അക്കാരണത്താൽ അയാളുടെ വിവാഹം അല്പം വൈകിപ്പോയി. ഗൃഹത്തിൽ ബന്ധുക്കളായി മറ്റാരുമില്ലാത്തതിനാൽ അയാൾ ഭാര്യയെയും 7-9 വയസ്സുള്ള മക്കളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഒപ്പം താമസിക്കുകയായിരുന്നു. കൊച്ചുണ്ണിയും സഹായി നടന്നു വരുന്നത് ദൂരെ നിന്ന് തന്നെ പാച്ചൻപിള്ള കണ്ടു. കൊച്ചുണ്ണിയാണ് വരുന്നതെന്നും സാമ്പത്തിക സഹായം തേടിയായിരിക്കും വരുമെന്നും അയാൾ ഊഹിച്ചു. അതെ, സ്വതേ അഹംഭാവവും ധിക്കാര സ്വഭാവമുള്ള പാച്ചൻപിള്ളയ്ക്ക് കൊച്ചുണ്ണിയോട് ഈർഷയാണുണ്ടായത്. തന്റെ ചെലവിൽ തസ്കര പ്രമാണിമാർ തിന്നു സൂയിക്കേണ്ട, കൊച്ചുണ്ണിയെ തനിക്ക് തെല്ലും ഭയമില്ലെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ആ സമയത്ത് പാച്ചൻപിള്ളയുടെ മനസ്സിലൂടെ കടന്നുപോയത്. ഹാ, ഇതാര് കൊച്ചുണ്ണിയും? എന്താ ഈ വഴിയൊക്കെ? കൊച്ചുണ്ണി വലിയ സമ്പന്നനാണെന്നൊക്കെയാണല്ലോ പൊതുജന സംസാരം. കണ്ണിൽ ചോരയില്ലാത്ത മറ്റുള്ളവരുടെ വക പിടിച്ചു പറിക്കുവാൻ ഒരുങ്ങിയാൽ ആർക്കാ സമ്പന്നനാകാൻ പ്രയാസം അല്ലേ? അയാൾ പരിഹാസത്തോടെ ചോദിച്ചു. കൊച്ചുണ്ണി ഉള്ളവൻ്റെ കയ്യിൽ നിന്നും ചോദിച്ചു വാങ്ങി ഇല്ലാത്തവനു കൂടി കൊടുക്കുന്ന ശീലക്കാരനാ. ചോദിച്ചാൽ തരാത്തവരാണോ അവർ കൊച്ചുണ്ണി വെറുതെ വിടുകയുമില്ല. ഗൗരവവും തെല്ലും ചോർന്നു പോവാതെ കൊച്ചുണ്ണി പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ചല്ല ഇല്ലാത്തവരെ സഹായിക്കേണ്ടത്, അധ്വാനിച്ചുണ്ടാക്കി അതിൽ നിന്ന് കൊടുക്കണം. ആട്ടെ, കൊച്ചുണ്ണിയുടെ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ കൊള്ളാം. വെറുതെ കയറി വരുന്ന ആളല്ലല്ലോ കൊച്ചുണ്ണി, വന്ന കാര്യം പറയൂ, പാച്ചൻപിള്ള ചോദിച്ചു. ഞാൻ പിള്ളയോട് ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത്. ഈയിടെയായി വല്ലാത്ത പരിങ്ങലാണ്, വളരെ വളരെ കുറവ്. അതിനാൽ 100 നെല്ല് കടന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഇവിടെ ഇരുപ്പ് കൃഷിയുള്ളതിനാൽ ധാരാളം നെല്ല് സംഭരിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലോ. നെല്ല് കൂടുതൽ നാൾ ഇരുന്ന് പോയാൽ പഴകിയാലും കേട് സംഭവിക്കാം, കൊച്ചുണ്ണി പറഞ്ഞു.
ഇരുപൂവിലെയും ഒരുപൂവിലെയും നെല്ല് ഇവിടെ സംഭരിച്ചിട്ടുണ്ടെന്ന് കൊച്ചുണ്ണി പറഞ്ഞത് നേരെ തന്നെ. നെല്ല് കേടുകൂടാതെ സൂക്ഷിക്കാനൊക്കെ എനിക്കറിയാം. കേടായി പോകുമെന്നോർത്ത് കൊച്ചുണ്ണി വിഷമിക്കേണ്ട. 100 പറ നെല്ല് ചോദിച്ചല്ലോ, അതിന് പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണത്തിന് ഞെരുക്കമായതുകൊണ്ടല്ലേ കടം ചോദിച്ചത്? അയ്യോ, കടം തരാൻ ബുദ്ധിമുട്ടാണല്ലോ. പണം കയ്യിലില്ലെങ്കിൽ പണമായി ഉരുപ്പിടികൾ എന്തെങ്കിലും കൊണ്ടുവന്നാലും കൊച്ചുണ്ണിക്ക് ഞാൻ നെല്ല് തരാം, പാച്ചമ്പിള്ള പറഞ്ഞു. പണമോ പണയമോ തരാൻ നിവൃത്തിയില്ല. എൻ്റെ വാക്ക് വിശ്വസിച്ച് തരാമെങ്കിൽ തരിക. കൊച്ചുണ്ണി നിറയുള്ളവനാണ്. പിടിച്ചു പറിച്ചും അവഹരിച്ചും ജീവിക്കുന്നവൻ്റെ വാക്ക് ആര് വിശ്വസിക്കും? ചോദിച്ച് പിന്നാലെ നടക്കാനൊന്നും എനിക്ക് സമയമില്ല, അതെൻ്റെ ശീലവുമല്ല. എൻ്റെ കയ്യിൽ നിന്ന് നെല്ല് കിട്ടണമെങ്കിൽ പണയമോ പണമോ കിട്ടിയേ മതിയാകൂ. അങ്ങനെ കിട്ടിയെങ്കിൽ 100 അല്ല 500 പറ നെല്ല് വേണമെങ്കിലും തരാൻ ഇവിടെയുണ്ട്. പാച്ചമ്പിള്ള തെല്ല് മയഞ്ഞില്ല. പണവും പണയവും ഇല്ലെങ്കിൽ എനിക്ക് നെല്ല് തരില്ലെന്ന് ഉറപ്പിച്ച് പറയുകയാണോ? അതെ, ചോദിക്കുന്നവർക്കൊക്കെ വെറുതെ അങ്ങ് നെല്ല് വന്ന് കൊടുക്കുവാൻ ഇവിടെ ഞാൻ എന്നെ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. എത്ര രൂപ കൂലി കൊടുത്താണ് കൃഷി ഇറക്കുന്നത് നിനക്കറിയാമോ? ശരി, ഞാൻ പോകുന്നു, പണമുള്ളപ്പോൾ വരാം. തെല്ലുറക്കെ പറഞ്ഞുകൊണ്ട് മീശ പിരിച്ച് കൊച്ചുണ്ണി കൂട്ടുകാരനെ മൊത്തം ആ മാളികയുടെ പേടിയിറങ്ങി. കൊച്ചുണ്ണി പിണങ്ങിയാണ് മടങ്ങിപ്പോയതെന്ന് പാച്ചമ്പിള്ളയ്ക്ക് മനസ്സിലായി. ഒരു പിടിച്ചുപറിക്കാരന് മുമ്പിൽ മുട്ടുമടക്കേണ്ട കാര്യം തനിക്കില്ലെന്ന ചിന്തയിലായിരുന്നു അയാൾക്ക്. കള്ളനെ പേടിച്ച് നെല്ല് ഉളന്നു കൊടുക്കുകയും കടം കൊടുത്താൽ തിരികെ കിട്ടുകയുമില്ല. അയാൾ പിണങ്ങിയാലും തനിക്കൊന്നുമില്ല, തനിക്ക് അയാളുടെ സഹായവും ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ച പാച്ചൻപിള്ള കരുതലെടുക്കുവാനും മറന്നില്ല. കോപിച്ചില്ലെങ്കിലും കൊച്ചുണ്ണി നീരസത്തോടെയാണ് പോയതിനാൽ തന്നോട് പകയോട് പ്രവർത്തിച്ചേക്കുമെന്ന് പാച്ചൻപിള്ള സംശയിച്ചു. കൊടുക്കാത്തവരെ കൊള്ളയെടുക്കുന്ന പതിവ് കൊച്ചുണ്ണിക്കുണ്ടെന്ന് അയാൾ കേട്ടിട്ടുണ്ട്. അതിനാൽ ഏതെങ്കിലും രാത്രിയിൽ നെല്ല് മോഷ്ടിച്ച് കൊണ്ടുപോകുവാൻ കൊച്ചുണ്ണിയും കൂട്ടരും വരാൻ സാധ്യമുണ്ട്. അയാളുടെ ആ ശ്രമം പൊളിച്ചില്ലെങ്കിൽ തനിക്ക് അപമാനവും ധനനഷ്ടവും ഉണ്ടാകും. ആശങ്ക വർദ്ധിച്ചപ്പോൾ പാച്ചമ്പിള്ള രാത്രിക്കാവലിന് 4-5 പേരെ ചുമതലപ്പെടുത്തി. അവർ ഉറങ്ങാതെ വീടിനും ചുറ്റും കാവലിരുന്നു. പടിപ്പുരയിലും ചാവടിയിലും മാടത്തും അടുക്കളയിലുമെല്ലാം അവർ ജാഗ്രതയോടെ കാവൽ നിന്നു. അവരിൽ ചിലർ ആയുധങ്ങളും കരുതിയിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുവാൻ മുമ്പ് പാച്ചമ്പിള്ള ഭാര്യയുടെയും മക്കളുടെയും ശരീരത്തിലണിഞ്ഞിട്ടുള്ള വിലയേറിയ സ്വർണ്ണാഭരണങ്ങൾ ഊരിവാങ്ങി അരക്കത്തുള്ള പെട്ടിയിൽ കൊണ്ടുവച്ച് പൂട്ടി താക്കോൽ കയ്യിൽ സൂക്ഷിക്കുകയാണ് പതിവ്. രാവിലെ ആഭരണങ്ങൾ എടുത്ത് ധരിക്കുവാനായി കൊടുക്കുകയും ചെയ്യും. കൊച്ചുണ്ണിയെ ഭയന്ന് അത്താഴശേഷം എല്ലാ മുറികളിലും വാതിലടച്ചു പൂട്ടി സുരക്ഷിതമാക്കിയിട്ടേ പാച്ചൻപിള്ള ഉറങ്ങുവാൻ കിടക്കുമായിരുന്നുള്ളൂ. വീടിന് ചുറ്റും കാവൽക്കാരുള്ളതിനാൽ പാച്ചൻപിള്ളയ്ക്ക് നിദ്രാവിഘ്നമുണ്ടായിരുന്നതുമില്ല. ഉഷ്ണകാലമായതിനാൽ പാച്ചൻപിള്ളയും ഭാര്യയും മക്കളെയും കൂട്ടി പൂമുഖത്ത് വന്ന് കിടക്കുവാൻ തുടങ്ങി. പുറത്തുനിന്ന് ഇളങ്കാറ്റ് വീശിക്കൊണ്ടിരുന്നതിനാൽ അവർക്ക് സുഖമായി ഉറങ്ങുവാനും കഴിഞ്ഞു. ഉഷ്ണക്കാലത്ത് ഇതായിരുന്നു പതിവ്. ഇങ്ങനെ 2 ദിവസം കടന്നുപോയി. പാച്ചമ്പിള്ളയോട് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്ന കൊച്ചുണ്ണി മുൻപതിവ് പോലെ അയാളോടും പ്രതികാരം ചെയ്യുമെന്ന് തന്നെ തീരുമാനമെടുത്തു. കടം ചോദിക്കാനെത്തിയതിൻ്റെ 3-ാം ദിവസം രാത്രി കൊച്ചുണ്ണി കൂട്ടുകാരുമൊത്ത് പാച്ചൻപിള്ളയുടെ ഗ്രഹത്തിനടുത്തെത്തി. പാച്ചമ്പിള്ള കാവൽക്കാരെ നിയോഗിച്ചിരുന്നതിനും ആഭരണങ്ങൾ രാത്രിയിൽ അറയ്ക്കുള്ളിലെ പെട്ടിയിൽ സൂക്ഷിക്കാറുമുള്ളതുമെല്ലാം കൊച്ചുണ്ണി മനസ്സിലാക്കിയിരുന്നു. നല്ല തയ്യാറെടുപ്പോടെയാണ് കൊച്ചുണ്ണി കൂട്ടുകാരുമൊത്ത് പാച്ചൻപിള്ളയുടെ ഗ്രഹത്തിലെത്തിയത്. എല്ലാവരും ആയുധധാരികളായിരുന്നു. മോഷണത്തിന് ചെന്നാൽ ഒരിടത്തും കൊച്ചുണ്ണി ഗ്രഹത്തിനകത്ത് കടക്കുന്ന പതിവില്ല. ആയുധവുമായി കൊച്ചുണ്ണി പുറത്തുനിന്ന് കൂട്ടുകാർക്ക് നിർദ്ദേശവും മുന്നറിയിപ്പും നൽകുകയാണ് പതിവ്. അവിടെയും ആ പതിവ് തെറ്റിച്ചില്ല. ഗ്രഹത്തിൽ കാവലായ ആൾക്കാരുണ്ടായിരുന്നാൽ അവരെ ഒരിടത്ത് ആകർഷിക്കുവാനായി കൊച്ചുണ്ണി ഒരു സൂത്രം പ്രയോഗിച്ചു. വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ പുരയ്ക്കടുത്തേക്ക് വലിപ്പം കൂടിയൊരു കല്ല് വലിച്ചെറിഞ്ഞു. ആ ശബ്ദം കേട്ട് കാവൽക്കാർ 4 പാടുനിന്നും ഓടിയെത്തി. കള്ളനെ കൈയോടെ പിടികൂടാനാണ് എല്ലാവരും ഓടിയെത്തിയത്. ഈ തക്കത്തിന് കൊച്ചുണ്ണിയുടെ നിശ്ചയപ്രകാരം കൂട്ടുകാരായ കോട്ടപ്പുറത്ത് ബാപ്പുകുഞ്ഞ്, കടുവാച്ചേരി വാവ, വലിയ കുളങ്ങര കുഞ്ഞുമരയ്ക്കാർ എന്നിവർ മറുഭാവത്തോടുകൂടി ഗ്രഹത്തിൻ്റെ പിൻഭാഗത്തേക്ക് കയറ്റി ശബ്ദമുണ്ടാകാതെ ഭിത്തി തുരന്ന് വലിയൊരു ദ്വാരമുണ്ടാക്കുകയും ചെയ്തു. അവരെല്ലാം ആ ദ്വാരത്തിലൂടെ ഗ്രഹത്തിനുള്ളിൽ കിടന്നു. കയ്യിൽ കരുതിയിരുന്ന കള്ളത്താക്കോലുകൾ ഉപയോഗിച്ച് അവർ അറ തുറന്ന് അകത്ത് കയറി. കള്ളത്താക്കോലുകൾ മാറി മാറിയിട്ട് പണയപ്പെട്ടിയും തുറന്നു. പെട്ടിയിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും അവർ കയ്യിൽക്കലാക്കി. നല്ലൊരു കോട് കിട്ടിയ സന്തോഷത്തിൽ പുറത്തു കിടക്കുവാനായി ഒരുങ്ങവേ അവരിലാരോ കാലൊരു മൂലയിൽ വെച്ചിരുന്ന ഊട്ടുപാത്രത്തിൽ അറിയാതെ തട്ടിപ്പോയി. ഊട്ടുപാത്രങ്ങൾ ഒന്നിനുമീതെ ഒന്നായി അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. കാൽ തട്ടിയപ്പോൾ അവ ചരിഞ്ഞ് നിരത്ത് വീഴുകയും വലിയ ശബ്ദം പുറപ്പെടുകയും ചെയ്തു. ശബ്ദം കേട്ട് പാച്ചൻപിള്ളയെ ഉയർന്നു. പുരയിടത്തിൻ്റെ പല ഭാഗത്തും ജാഗ്രതയോടെ പരിശോധന നടത്തിക്കൊണ്ടിരുന്ന കാവൽക്കാർ പാത്രം വീണ ശബ്ദം കേട്ട് വീടിനടുത്തേക്ക് ഓടിയെത്തുകയും ചെയ്തു. പുറത്ത് പതുങ്ങി നിന്ന കൊച്ചുണ്ണി ആപത്തു മണന്നു. കൂട്ടുകാർ കാവൽക്കാരുടെ പിടിയിൽപ്പെട്ടു പോകുമെന്ന് കൊച്ചുണ്ണിക്ക് ഉറപ്പായി.
പാച്ചൻ പിള്ള താക്കോലെടുത്ത് ഗ്രഹത്തിൻ്റെ മുൻവാതിൽ തുറന്നു. ആ ശബ്ദം കേട്ട് അയാളുടെ ഭാര്യയും ഉണർന്ന് അയാളുടേത് അടുത്തേക്ക് ചെന്നു. അവർ പുരയ്ക്കകത്ത് കയറിയപ്പോൾ കൊച്ചുണ്ണിയുടെ കൂട്ടുകാർ മുറിയുടെ ഒരു മൂലയിലേക്ക് ഒരുങ്ങി ശ്വാസം പിടിച്ചു നിന്നു. അവിടെ ഇരുട്ടായതിനാൽ പാച്ചൻപിള്ളയും ഭാര്യയും അവരെ കണ്ടില്ല. കൂട്ടുകാരെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് കൊച്ചുണ്ണി ചിന്തിച്ചു. അയാളുടെ മസ്തിഷ്കം പ്രവർത്തിച്ചു. പൂമുഖത്ത് പാച്ചൻപിള്ളയുടെ രണ്ട് കുട്ടികൾ മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. അവർ നല്ല ഉറക്കത്തിലുമായിരുന്നു. കൊച്ചുണ്ണി ഓടിച്ചെന്ന് രണ്ട് കുട്ടികളെയും പൊക്കിയെടുത്ത് ഗ്രഹത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വയലിലേക്ക് ഒറ്റയേറും. അപകടമൊന്നും പറ്റിയില്ലെങ്കിലും വയലിൽ വീണ കുട്ടികൾ ഉണർന്ന് പരിഭ്രമത്തോടെ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. വിളക്ക് തെളിയിച്ച പുരക്കയെല്ലാം പരിശോധിക്കുവാൻ ഒരുങ്ങിയ പാച്ചൻപിള്ളയും ഭാര്യയും കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ട് പരിഭ്രാന്തരായി. പൂമുഖത്തല്ല, അല്പം ദൂരെയാണ് നിലവിളി കേട്ടതെന്ന് മനസ്സിലായതോടെ ആരോ കുഞ്ഞുങ്ങളെ അപഹരിച്ചു കൊണ്ടുപോവുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ആ ദമ്പതികൾ പുറത്തേക്ക് ഓടിയിറങ്ങി. അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നും കാണില്ലേ? അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ആരോ കട്ടുകൊണ്ടുപോയി. വേഗം പോയി എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക. ആ സ്ത്രീ അലമുറയിട്ട് കരഞ്ഞു. പാച്ചൻപിള്ളയും വല്ലാതെ പരിഭ്രമിച്ചു. അയാൾ കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കുന്ന അടുത്തേക്ക് ഓടി. ബഹളം കേട്ട് ഓടിയെത്തിയ കാവൽക്കാർ വയലിനടുത്തേക്ക് ഓടിയെത്തി. വയലിൽ കിടന്ന് നിലവിളിക്കുന്ന കുട്ടികളെ പാച്ചൻപിള്ള പൊക്കിയെടുത്ത് മാറോടണച്ചു. അയാളും ഭാര്യയും ഓടിയെത്തി കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് പുണർന്നു. അവർക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന പരിശോധനയിൽ ബോധ്യമായി. പിന്നീട് എല്ലാവരുടെയും ശ്രദ്ധ പുരയ്ക്കകത്തേക്കായി. കള്ളന്മാരെ തിരക്കി പുരയ്ക്കകത്തും പുറത്തുമെല്ലാം ഓടി നടന്ന് നോക്കിയെങ്കിലും ആരെയും കണ്ടെത്തുവാനായില്ല. ഭിത്തി തുറന്നതും അറയും പണയപ്പെട്ടിയും കുത്തി തുറന്ന് എല്ലാം അപഹരിച്ചു കൊണ്ടുപോയതുമാണ് പാച്ചൻപിള്ളയ്ക്ക് കാണുവാനായത്. അയാൾ അന്തം വിട്ടു നിന്നുപോയി. കൊച്ചുണ്ണിയുടെ അവസരോചിതമായ പ്രവൃത്തി മൂലമാണ് ഇത്തവണ കൂട്ടുകാരും വീട്ടുകാരുടെ പിടിയിൽ ആകപ്പെടാതെ രക്ഷപ്പെട്ടത്. അവിടെയുണ്ടായ ബഹളത്തിനിടയിൽ പുറത്തെത്തിയ കൂട്ടുകാരെയും വിളിച്ച് കൊച്ചുണ്ണി അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. പാച്ചൻപിള്ളയും കാവൽക്കാരും വൃത്യന്മാരുമെല്ലാം വിളക്കുകളും തെളിയിച്ച് നാലുപാടും ഓടി നോക്കിയെങ്കിലും കൊച്ചുണ്ണിയോ അനുചരന്മാരെയോ കണ്ടെത്തുവാനായില്ല. എൻ്റെ സകല സമ്പത്തുകൾ പോയാലും വേണ്ടില്ല, എൻ്റെ മക്കളെ ആപത്തൊന്നും കൂടാതെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. കൊച്ചുണ്ണിയെ പിണക്കിയ പാച്ചൻപിള്ള സമാധാനിച്ചത് ഇങ്ങനെയാണ്, അയാൾ ഭാര്യയോട് രഹസ്യമായി പറഞ്ഞു. കൊച്ചുണ്ണി ചോദിച്ച നെല്ല് കൊടുത്താൽ മതിയായിരുന്നു, എന്നെങ്കിലും അയാൾ പണം തന്നേനെ. അയാളെ പിണക്കിയത് കൊണ്ട് സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും പോയില്ലേ? എത്രായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. മണ്ടത്തരമായി പോയി. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? പാച്ചൻപിള്ള നെഞ്ചത്ത് കൈവച്ചു. തുടരും.